എല്ലാവർക്കും ഷൈന വിത്ത് അരവി മീനൂസിലേക്ക് സ്വാഗതം. ഞാൻ അരവി. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചുണ്ടിലെ കറുപ്പ് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിത് ചെയ്യാൻ പോണത്. ഞാനാണെങ്കിൽ ഒത്തിരി ഫെയർ ആയിട്ടുള്ളവരുടെ ചുണ്ട് പോലും കറുത്തിരിക്കുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ ഒത്തിരി റീസൺസ് ഉണ്ട് ചുണ്ട് കറുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, ലിപ്സ്റ്റിക്ക് ലോ കോസ്റ്റിലുള്ള ലിപ്സ്റ്റിക് വാങ്ങിച്ചിട്ട് നമ്മൾ ഈ ലിപ് ബാം ഒന്നും അപ്ലൈ ചെയ്യാതെ ഒരിക്കലും ഇടരുത്. നമ്മളെപ്പോഴും എന്തെങ്കിലും ഏത് ക്വാളിറ്റി ഉള്ളതായാലും ക്വാളിറ്റി കുറഞ്ഞതായാലും ഒരു ലിപ് ബാം ഇട്ടതിന് ശേഷമേ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. ചിലവർക്ക് കുഞ്ഞിലെ തൊട്ട് ചുണ്ട് കറുത്തവരുണ്ട്, ലിപ്സ്റ്റിക് കറുത്തിരിക്കുന്നവർ കുഞ്ഞിലെ തൊട്ട് അങ്ങനെ ഉള്ളവരുണ്ട്. അപ്പോൾ ഈ കറുത്ത് ചുണ്ടിലെ കറുപ്പ് മാറാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വീട്ടിലുള്ള രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഹോം റെമഡി എന്ന് പറയുന്നത് രണ്ട് സാധനങ്ങളാണ്. ഒന്ന് ബീട്രൂട്ടും ഒന്ന് പഞ്ചസാരയും. ബീട്രൂട്ട് നിങ്ങൾക്കറിയാം നമ്മുടെ സ്കിന്നിന് നല്ലതാണ്, ചുണ്ടിന് നല്ലതാണ്, ഭയങ്കര നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടും ബീട്രൂട്ട് ഭയങ്കര നല്ലൊരു സാധനമാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബീട്രൂട്ടാണ്. ഇനി രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഷുഗർ. ഷുഗർ എന്ന് പറയുന്നതും നമ്മുടെ ഒരു നല്ലൊരു സ്ക്രബാണ്. നമ്മുടെ ഫേസിനായാലും ചുണ്ടിനായാലും കഴുത്തിനായാലും ബോഡി ഫുള്ളായാലും നല്ലൊരു സ്ക്രബാണ് ഈ ഷുഗർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻസേ ചേർത്തിട്ടുള്ളൂ, ബീട്രൂട്ടും ഷുഗറും. പഞ്ചസാരയും മാത്രമാണ് നമ്മൾ നമ്മുടെ ഈ ഹോം റെമഡിയിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരെയും വീട്ടിലുള്ളതാണ് ഈ ബീട്രൂട്ടും ഈ പഞ്ചസാരയൊക്കെ. നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ചെയ്യുന്ന എല്ലാ ഹോം റെമഡീസും വളരെ എളുപ്പത്തിൽ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് എല്ലാ ഹോം റെമഡീസും നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചുണ്ടിൽ ഇത് അപ്ലൈ ചെയ്യുന്നതെന്നും എല്ലാം ഡീറ്റെയിലായിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബീട്രൂട്ടാണ്. പക്ഷെ നമുക്ക് ബീട്രൂട്ട് അല്ല ആവശ്യം, ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് ആവശ്യം. അതാണ് ഞാൻ പറയാം എന്ന് പറഞ്ഞത്. ബീട്രൂട്ടിനെ നമ്മൾ ഹാഫ് ബീട്രൂട്ട് എടുത്തിട്ട് അതിനെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് അതിനെ മിക്സിയിലിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ജ്യൂസ് നമ്മൾ അരിച്ചെടുക്കുക. അതാണ് ഫസ്റ്റ് നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഇത്തി ആവശ്യമില്ല, അത് ഞാൻ ബാക്കിയുള്ള യൂസ് എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് നല്ലപോലെ അരച്ച് ഒരു ബൗളിൽ എടുക്കുക. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പഞ്ചസാര. പഞ്ചസാര ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു സ്ക്രബാണ്. ഇനി നമുക്ക് കുറച്ച് ജ്യൂസും കുറച്ച് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ജ്യൂസും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തു. അപ്പോൾ ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത്രയും മാത്രം ചെയ്താൽ മതി. പഞ്ചസാരയും നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടെ കുറച്ചെടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. നമുക്ക് തീരെ ആ പഞ്ചസാര അലിയിക്കാൻ പാടില്ല, ആ ഒരു ഈ ഒരു ടെക്സ്ചറിൽ തന്നെ വേണം. അപ്പോൾ നല്ലപോലെ സ്ക്രബാവാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലിപ്സ്റ്റിക്കോ, ഇപ്പം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടായിരുന്നു. ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ ലിപ്സ്റ്റിക്കോ, ഇല്ലെങ്കിൽ പോലും നിങ്ങൾ വീട്ടിൽ നിൽക്കുന്നതാണെങ്കിൽ ഒന്ന് ചുണ്ടൊന്ന് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ ഈ ബീട്രൂട്ട് ജ്യൂസും ഷുഗറും കൂടെ അപ്ലൈ ചെയ്യാം. ഞാൻ തുടക്കുകയാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് തുടച്ച് മാറ്റുക. നിങ്ങൾ ഇതേപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഷുഗറോടുകൂടി തന്നെ എടുത്ത് നമുക്ക് ചുണ്ടിൽ നല്ല ചുമപ്പ് കളർ തരും കേട്ടോ. ബീട്രൂട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല ഹെയറിന് പോലും ഹെയർ കളർ തരും. ചുണ്ടിന് ആ ഒരു നെയിൽ നമ്മൾ ബീട്രൂട്ട് യൂസ് ചെയ്യുന്നത് അതിനാണ്, ഈ ചുണ്ടിന് ചുമക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്.
ബീട്രൂട്ട് നല്ല മധുരം ഇതായാലും നല്ല വാക്യം തോന്നുന്നുണ്ട്. നല്ല പോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് തന്നാൽ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് നല്ലപോലെ തുടച്ചെടുക്കാം. നിങ്ങൾ കഴുകിക്കളയാം. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾ നല്ലപോലെ ഒന്ന് കഴുകിക്കളയാം. നല്ലൊരു ഹോം റെമഡിയാണ്. നല്ല ഡിഫറൻസ് വരും. നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. നല്ല സ്ക്രബ് ചെയ്യുമ്പോഴാണ് എത്ര നിങ്ങൾക്ക് സ്ക്രബ് ചെയ്യാൻ പറ്റുമോ അത്രയും സ്ക്രബ് ചെയ്യുക. മാക്സിമം രാത്രി യൂസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ആ ഒരു രാത്രി യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് രാവിലെ വരെ ആ ഒരു നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും. വേറെ ഇതൊന്നും നമ്മൾ അപ്ലൈ ചെയ്യുകയൊന്നുമില്ലല്ലോ. ലിപ്സ്റ്റിക്കോ അങ്ങനെയൊന്നും അപ്ലൈ ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ രാത്രി യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഹോം റെമഡി ചെയ്തതിന് ശേഷം രാവിലെ നിങ്ങൾക്ക് എടുത്ത് ഫേസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്യാം. വേറെ പ്രശ്നമില്ല. അപ്പോൾ അതുവരെ അത് ഫ്രീ ആയിട്ട് കിടക്കും, നല്ലതായിട്ട് കിടക്കും. അപ്പം നിങ്ങൾ വീക്കിലി ഒരു 3 ഡേയ്സ് എങ്കിലും രാത്രി എന്നും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ഹോം റെമഡിയാണ്, ഒരു പ്രശ്നവുമില്ല. ആഴ്ചയിൽ 3 ദിവസം ചെയ്യുക, അല്ലെങ്കിൽ 1 ദിവസമെങ്കിലും ആഴ്ചയിൽ ചെയ്യാൻ ശ്രമിക്കുക. നല്ല ചുണ്ടിന് നല്ല ഒരു സ്ക്രബാണ്. ചുണ്ടിന് നിറം വയ്ക്കുകയും ചെയ്യും. നല്ലൊരു ഹോം റെമഡി തന്നെ. അപ്പോൾ നമുക്ക് ബാക്കി ഇതായി ഇത്രയും ഇരിപ്പുണ്ട്. നമ്മൾ കുറച്ച് നമ്മൾ ചുണ്ടിൽ സ്ക്രബ് ചെയ്യാൻ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ഈ ജ്യൂസും നമ്മുടെ എന്താണ് പഞ്ചസാരയും മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്യാം. ഈ ബീട്രൂട്ടിൻ്റെ നീര് മാത്രം നിങ്ങൾക്ക്, ഈ ജ്യൂസ് മാത്രം നിങ്ങൾക്ക് ഫേസിലും ഒക്കെ യൂസ് ചെയ്യാം. ബാക്കി നിങ്ങൾക്ക് കുടിക്കാം, എന്ത് വേണോ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇത് കടലമാവിൻ്റെ കൂടെ ഒഴിച്ചിട്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാം. എല്ലാം നല്ലതാണ്. നമ്മൾ ഈ ഹോം റെമഡി ആയിട്ട് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് നല്ലതാണ്. പിന്നെ ഈ നമ്മുടെ മഞ്ഞ ടെർമറിക് പൗഡർ മാത്രം ചിലർക്ക് അലർജിയാണ്, അതായത് ഈ കസ്തൂരി മഞ്ഞൾ അലർജിയാണ്. ബാക്കി വലിയ കുഴപ്പമില്ല. നമ്മളെ കുടമഞ്ഞലൊന്നും കുഴപ്പമില്ല. ഈ കസ്തൂരി മഞ്ഞൾ മാത്രം നിങ്ങൾ സൂക്ഷിക്കുക ഹോം റെമഡി ചെയ്യുമ്പോൾ. ബാക്കി എല്ലാ സാധനങ്ങളും നല്ലതാണ്, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചുണ്ട് കറുപ്പില്ലാത്തവരാണെങ്കിൽ പോലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചുണ്ടിന് നല്ല ഒരു എന്താ പറയുക, ഒരു ഹോം റെമഡി തന്നെയാണിത്. വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് സംരക്ഷണത്തിന് വളരെ നല്ലതാണ്. ചുണ്ടൊക്കെ വരളാതിരിക്കാനും ഒക്കെ നല്ല സോഫ്റ്റും ആവും. ആ ഒരു കറുപ്പ് വരാനുള്ള ഒരു ടെൻഡൻസ് ഉണ്ടെങ്കിൽ അതും ഒക്കെ മാറിക്കിട്ടും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നല്ലൊരു ഹോം റെമഡി ആയിട്ട് കാണാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തൊരു ബെല്ലൈക്കനുണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.